السلام عليكم استاذ സൗദി അറേബ്യയിലുള്ള മിക്ക പള്ളികളിലും ഒരു സ്വത്ത് ശരിയാക്കി നിർത്താൻ വേണ്ടി പറയും, പിന്നെ അതേമാതിരി സമയം ഒഴുകാതെ തന്നെ പെട്ടെന്ന് തക്ബീറിട്ടും ചെയ്യും. അതിൻ്റെ ഇടയിൽ നിയ്യത്തോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല. അവർ പറയണ നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിസ്കരിക്കാൻ പോവല്ലേ എന്നുള്ള ഒരു കാരണമാണ്. സ്വത്ത് ശരിയാക്കാൻ പറയലും ഉടനെ തക്ബീറിട്ടലും ഒരുമിച്ചായിരിക്കും. അപ്പൊ അങ്ങനെ നിയ്യത്തൊന്നും വെക്കാതെ ഈ ഒരു ഇതിൽ മാത്രം നിസ്കരിക്കുന്ന ഇമാമിനോട് കൂടെ തുടർന്നാൽ നിസ്കാരം ശരിയാവോ? നിസ്കാരത്തിൽ നിയ്യത്ത് നിർബന്ധമാണല്ലോ. കേവലം കരുതലും കൂടി ഉണ്ടാവില്ല ആ കാലത്തിൽ, കാരണം മൂലം അങ്ങോട്ടും ഇങ്ങോട്ടും നാളെ തിരിഞ്ഞ് സ്വത്ത് ശരിയാക്കാൻ വേണ്ടി പറയലും സ്വത്ത് ശരിയാക്കി നിർത്തലും പിന്നെ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറിട്ടലുമാണ്. അതേപോലെ തന്നെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫാത്തിഹയില് ബിസ്മി നിർബന്ധമാണ്. ഇവിടെ യമനികള് ഇമാം നിൽക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഷാഫിമിനെ മുറാത്ത് ചെയ്തിട്ട് ജിസ്മി പതിക്കുവതും ചിലർ ഉറക്കുവതും പോലും ഉണ്ട്. മറ്റുള്ള ആൾക്കാരൊന്നും ഇവിടുത്തെ ആൾക്കാർ സൗദികൾ നിൽക്കുകയാണെങ്കിൽ അധികം ആൾക്കാരും ജിസ്മി ഒന്നുമില്ല, പതിക്കുക ഒന്നുമില്ല, ഉറക്കുക ഒന്നുമില്ല. അപ്പൊ അങ്ങനെ അവരെ തുടർന്നു കഴിഞ്ഞാല് നിസ്കാരം ശരിയാവോ? ഈ ചോദ്യങ്ങളുടെ ഉത്തരം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. വഅലൈക്കും അസ്സലാം. ഫന്നിയത്തു ലിസ്സലാത്തി ഫർളും ബിൽ ഇജ്മാഇ. നിസ്കാരത്തിനക്ക് നിയ്യത്തു വേണം എന്നുള്ള കാര്യം അത് ഫർളാണെന്ന കാര്യം ഇജ്മാ ആണ്. എല്ലാ മദ്ഹബിന്റെയും ഇമാമുകൾ ആ വിഷയത്തിൽ ഏകോപിച്ചിരിക്കുന്നു. എന്നാൽ വഹൽ യജൂസു തഖ്ദീമുഹ അല തക്ബീരി, ഈ നിയ്യത്തിനെ തക്ബീറത്തുൽ ഇഹ്റാമിനേക്കാൾ മുന്തിക്കൽ അനുവദനീയമാണോ? ഖാല അബൂ ഹനീഫത വ അഹ്മദു, ഇമാം അബൂ ഹനീഫ തങ്ങളും അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളും പറയുന്നത് യജൂസു തഖ്ദീമുഹ അല തക്ബീരി ബി സമാനിൻ യസീരിൻ, ആ നിയ്യത്തിനെ തക്ബീറിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് മുന്തിക്കൽ അനുവദനീയമാണ് എന്നാണ്. ഖാല മാലിക്കുൻ വശാഫിഇയു, ഇമാം മാലിക് റഹ്മഉള്ളയും ഇമാം ഷാഫിഇ റഹ്മഉള്ളയും പറയുന്നു യജ്ബു അൻ തകൂന മുഖാരിനത്തൻ ലിത്തക്ബീരി, നിയ്യത്ത് തക്ബീറിനോട് അന്വരിച്ചു വരണം. അല്ലാതെ ലാ ഖബ്ലഹു, തക്ബീറിന്റെ മുമ്പോ വലാ ബഅദഹു, ശേഷമോ ആയാൽ പോരാ എന്നാണ്. എന്നാൽ അമ്മ മാലിക്കുൻ, ഇമാം മാലിക് റഹ്മഉള്ള, ഫഹുവ മുവാഫിഖുൻ ലിശാഫിഇ ഫി വുജൂബി മുഖാരനത്തിഹ ലിത്തക്ബീരി, നിയ്യത്ത് തക്ബീറിനോട് അന്വരിക്കൽ നിർബന്ധമാണ് എന്ന വിഷയത്തിൽ ഷാഫിഇ ഇമാമിനോട് യോജിച്ചിട്ടുണ്ട്. ഫലഅല്ലി മാലിക്കിൻ കൗലൈനി, അപ്പോൾ ഇവിടെ ഇമാം മാലിക് റഹ്മഉള്ളാക്ക് ഫിഹാദിയിൽ മസ്അലത്തി, ഈ മസ്അലയിൽ രണ്ട് കൗലുണ്ടെന്ന് വരുന്നു, അങ്ങനെ ഉണ്ടാവാനാണ് സാധ്യത. സുമ വജത്തു ഫി ഹാഷിയത്തി സഫി, ഹാഷിയത്തു സഫി നഖ്ലൻ അൻ ഹാഷിയത്തിൽ ഖർഖി, ഈ ഹാഷിയയിൽ ഞാൻ എത്തിച്ചു അന്നഹ, ഈ നിയ്യത്ത് ഇൻ തഖദ്ദമത്ത് ബി യസീരിൻ, കുറഞ്ഞ നിലക്ക് തക്ബീറിനേക്കാൾ നിയ്യത്ത് മുന്തിയാൽ ഒരു കുറഞ്ഞ സമയം കൊണ്ട്, ഫൽ മുഅ്തമദു വസിഹത്തു, അവിടെ പ്രബലമായിട്ടുള്ളത് സഹിഹാകും എന്നുള്ളതാണ്. വാബിത്തുൽ യസീരി, ഈ കുറഞ്ഞ സമയം കൊണ്ട് മുന്തുക എന്ന് പറഞ്ഞതിന്റെ തത്വം, അതിന്റെ പൊതുനിയമം, അൻ യൻവിയഹ മിൻ ബൈതിഹിൽ ഖരീലി മിനൽ മസ്ജിദ്, പള്ളിയോട് അടുത്തു നിൽക്കുന്ന അവന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നിയ്യത്ത് കരുതു, നിയ്യത്ത് ചെയ്യുക, ആ നിസ്കാരത്തെ കരുതുക. അങ്ങനെ പള്ളിയോട് തൊട്ടടുത്തുള്ള തന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് കരുതിയാലും മതി എന്നാണ് ഇമാം മാലിക് റഹ്മഉള്ളക്ക് അഭിപ്രായമുണ്ട്. അബൂ ഹനീഫ തങ്ങളും അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളും പറയുന്ന ആ കുറഞ്ഞ സമയം കൊണ്ട് പറ്റും എന്നുള്ളതും അപ്രകാരം ഉള്ള ഉദ്ദേശത്തിലായിരിക്കാം എന്ന് മനസ്സിലാവുന്നു.
റഹ്മത്തുൽ ഉമ്മ 27, ഫത്ഹുൽ അലാം 289. അപ്പോ ഈ ഏതെങ്കിലും മദ്ഹബുകൾ അനുസരിച്ചുകൊണ്ടായിരിക്കാം അവിടെ ചെയ്യുന്നത്. അവര് തൊട്ട് മുമ്പ് കരുതിയിട്ടുണ്ടാകാം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ. പിന്നെ വേഗം തക്ബീറ ചൊല്ലുന്നതിന് പ്രശ്നമില്ലല്ലോ. പിന്നെ ബിസ്മി വുജൂബാണ് നമ്മുടെ മദ്ഹബ് അനുസരിച്ചുകൊണ്ട്. ആ നിലക്ക് നമ്മുടെ മദ്ഹബിൽ നിർബന്ധമായ കാര്യങ്ങൾ കൊണ്ടുവരാത്ത ഇമാമാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവരോട് തുറന്നാൽ സഹിഹാവുക ഇല്ല എന്നാണ് പ്രബലമായ വീക്ഷണം. ഇമാം ഖഫ്വാൻ റഹിമഹുള്ള അത്തരം ഇമാമുകളോട് തുറന്നാൽ ഏതു ഘട്ടത്തിലും സഹിഹാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അഅലം.